ஹாய் ஆல், அஸ்லாம் அலைக்கும். வெல்கம் பேக் சலீமா வேர்ல்ட். சலீமா வேர்ல்டிலேக்கு எல்லாருக்கும் சுவாகதம். പിന്നെ എല്ലാവരും എങ്ങനെ ഉണ്ട്? സുഖമാണല്ലോ. പിന്നെ ഇന്ന് നല്ലൊരു ഹോം മേഡ് വെളുത്തുള്ളി അച്ചാറാണ്. വാ, വീഡിയോക്കുള്ളിൽ പോകാവേ. ഞാനൊരു ഒരു കാൽ കെജി വെളുത്തുള്ളി എടുത്തു. അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി കേട്ടോ. വെള്ളത്തിലിട്ട് നന്നായിട്ട് വൃത്തിയാക്കി, സ്വല്പം തൊളിയൊക്കെ ഉണ്ട്, അതൊക്കെ കളഞ്ഞു. പിന്നെ ഒരു പാത്രത്തിൽ ഒരു കപ്പോളം വെള്ളം ഇട്ടു. വെള്ളം ഇട്ടു അതൊക്കെ നന്നായിട്ട് തിളയ്ക്കാൻ വെച്ചു. തിളച്ചതിന് ശേഷം നമ്മുടെ ഇടിയപ്പ പാത്രമല്ലേ, അതിനകത്ത് ഓട്ടപാത്രം, അത് മുകളിലിട്ട് സ്വല്പം ആവി കയറ്റി കേട്ടോ. ആവി കയറ്റാണ്ട് ഇടരുത്, കേടായി പോവും. അര വേവ് വെന്തിട്ടുണ്ട് കേട്ടോ. വെന്തിയ ശേഷം പിന്നെ അതിന് വേണ്ടി ഒരു മസാല കൂട്ട് എടുക്കാവേ. ആദ്യം ഞാനൊരു നല്ല ജീരകം ഇട്ടു, പിന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു, പിന്നെ ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഒരു 100 ഗ്രാം മുളക് പൊടി എടുത്തു, പിന്നെ കായപ്പൊടി എടുത്തു, പിന്നെ ഉളുവയും ഉളുവപ്പൊടി എടുത്തു. അത് നന്നായിട്ട് മിക്സി ജാറിലിട്ട് നന്നായിട്ട് ഒരു കിറക്കി കിറക്കണേ. അത് നല്ല ജീരൊക്കെ ചതച്ചെടുക്കണേ കേട്ടോ. നന്നായിട്ട് യോജിപ്പിച്ചെടുത്തു, ഒരു കിറക്കി ഇറക്കി ഇട്ട് കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു, അതിനകത്ത് ആയിലൊളിച്ചു. ആയിലൊളിച്ച ശേഷം കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടിയ ശേഷം കറിവേപ്പില ഇട്ടു. നന്നായിട്ട് പൊട്ടിത്തെറിക്കട്ടെ കടുവ്. കറിവേപ്പില ഇട്ടു. ഈർപ്പ് എടുക്കരുത് കേട്ടോ കറിവേപ്പിലയിലെ. പിന്നെ തീയൊക്കെ ഓഫാക്കിയിട്ട് മസാല കൂട്ടല്ലേ, അതൊക്കെ ഇട്ടു. ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം എണ്ണയോട് ചേർന്ന് കേട്ടോ. ആ പച്ചച്ചവയൊക്കെ മാറണേ. മാറിയ ശേഷം അതിനകത്ത് തിളപ്പിച്ച ആറിയ വെള്ളം ഒരു കപ്പ് ഇട്ടു. നന്നായിട്ട് അത് തിളയ്ക്കട്ടെ. പിന്നെ ആവശ്യമുള്ള ഉപ്പിട്ട് ഉപ്പിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളച്ചു വന്നു. തിളച്ചു വന്ന ശേഷം നമ്മൾ ആവി കയറ്റിയല്ലേ ആ വെളുത്തുള്ളി, അതൊക്കെ ഇട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണേ. യോജിപ്പിച്ചെടുത്ത ശേഷം കാണാം. സ്വല്പം ഉപ്പ് കുറവാണേ. ഞാൻ സ്വല്പം ഉപ്പിട്ടു രണ്ടാമത്തെ കേട്ടോ. നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇതാ തിളച്ചു, വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് കാണാറുണ്ട്. ഇതാ വെളുത്തുള്ളി അച്ചാർ റെഡി കേട്ടോ. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാല് ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പ്ലീസ്. പിന്നെ ഈ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.